ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വിഎൻ്റെ ഒരു പുതിയ ഐ പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലോ പോവാം. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്താ എ പി എന്ന് അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫാൾട്ടായിട്ടുള്ളൊരു എ പി ഉണ്ടോ, അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എ പി ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ കുറേ വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുത്തി അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ തരത്തിലുള്ള സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് എ പി. ചിലവർക്ക് അറിയത്തില്ല എന്താ സംഭവം എന്ന്, അപ്പോൾ അതിനു വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിൽ പോവാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതെല്ലാവരുടെ ഫോണിലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു നാലാമത് അഞ്ചാമത് ഒറ്റ ആയിരിക്കും ഒരു ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വി എൻ്റെ സിമ്മ് ഏത് സ്ലോട്ടിലാണോ നോക്കുക, അതായത് നമ്മുടെ വി എൻ്റെ സിമ്മ് സിം വണ്ണിലാണോ ടൂവിലാണോ നോക്കുക. അപ്പോൾ എൻ്റെ അത് വണ്ണിലാണ്, അപ്പോൾ ഞാൻ വണ്ണ് സെലക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങളത് ചിലപ്പോൾ ടൂ ആയിരിക്കും, അപ്പോൾ നിങ്ങൾ ടൂ നിൽക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വണ്ണ് നിൽക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എസ് എസ് ബോയ് നെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതും എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാത്രമായിട്ട് സെർച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ സെർച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ എസ് ബോയ് നെയിംസ് ക്ലിക്ക് ചെയ്യാനായിട്ട് പോവാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും വി എൻ്റെ ഒരു ഡിഫാൾട്ടായിട്ടൊരു എ പി എൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എഡിറ്റ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല, അത് അവിടെ തന്നെ നിന്നോട്ടെ. നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു എ പി എൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഒരു ന്യൂ എ പി എൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ന്യൂ എ പി എൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഇത് കണ്ട് പേടിക്കും, കാര്യങ്ങളൊന്നും വേണ്ട, സിമ്പിളാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നെയിം എന്നുള്ളൊരു ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വി എ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, കാരണം അവിടെ നമ്മൾ ഫോർ ജി ഫൈവ് ജി എന്നൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. സ്പീഡും കാര്യങ്ങളും കുറേയും കൂടും, ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. ജസ്റ്റ് ഒരു നെയിമിന് വേണ്ടി മാത്രമാണ് ആ ഒരു ഇത് വി എ എന്ന് അടിച്ചത്. നിങ്ങൾക്ക് എന്ത് വേണേൽ അവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എ പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ എ പി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ നേരെ നെയിമിൻ്റെ നേരെ താഴത്തുള്ള ഈ എ പി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വി എ എന്ന് കൊടുക്കുക. വി എ എന്ന് കൊടുത്ത് ഒക്കെ സ്മോൾ ലെറ്റർ ആയിരിക്കണം നമ്മൾ എ പി എപ്പം കൊടുക്കുമ്പോഴും. ഫോർ ജി കൊടുക്കുന്ന സമയത്ത് ഫോർ ജീൻ്റെ ജി ക്യാപിറ്റലായിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എ പി എനിൽ വി എ എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോർ ജി എന്ന് കൊടുക്കുക. അപ്പോൾ വി എ നമ്മൾ സ്പേസും കാര്യങ്ങളൊന്നും വേണ്ട, ആദ്യം ഫോർ കൊടുക്കുക, എന്നിട്ട് ക്യാപിറ്റൽ ജി എന്ന് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡോട്ട് കൊടുക്കുക, ജസ്റ്റ് ഒരു ഡോട്ട് കൊടുക്കുക. അവിടെ സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്, ഡോട്ട് കൊടുക്കുക. എന്നിട്ട് ഫുള്ള് ക്യാപിറ്റൽ കൊടുക്കുക, എന്നിട്ട് ഐ എൻ ഡി എന്ന് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് തെറ്റിപ്പോകരുത്, തെറ്റിപ്പോയി കഴിഞ്ഞാൽ സ്പീഡ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അതാ ഓക്കെ കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ, യൂസർ നെയിം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വി എ എന്ന് കൊടുത്ത ശേഷം ഇവിടെ ഫോർ ജി എന്ന് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ യൂസർ നെയിം വരുന്നത്. എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴത്തുള്ള ഈ പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വി എ എന്ന് കൊടുക്കുക, എന്നിട്ട് 23 എന്ന് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ പാസ്വേഡ് വരുന്നത്. ഇത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. സെർവർ ക്ലിക്ക് ചെയ്യുക, www.google.com എന്ന് കൊടുക്കുക. ഓക്കെ, google.com കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത ശേഷം കുറച്ച് മേലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എ പി എം പ്രോട്ടോക്കോളും അതുപോലെ തന്നെ എ പി എം റോമിംഗ് പ്രോട്ടോക്കോളും ഉണ്ടാവും. അപ്പോൾ അതെന്ത് നിങ്ങൾ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, അതായത് ഐ പി 4 ഐ പി 6 ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഐ പി 4 ഐ പി 6 വരികയാണെങ്കിൽ കുഴപ്പമില്ല. ചിലരുടെ ഫോണ് ചിലപ്പോൾ ഐ പി 4 ആയിരിക്കും. അപ്പോൾ അത് അതും ചെയ്യുക, അങ്ങനെ തന്നെ കിടന്നോട്ടെ. ചിലരുടെ ഫോൺ ചിലപ്പോൾ ഐ പി 6 സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ കൊടുത്തു, കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല. ചിലരുടെ ഫോണിൽ ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് ചിലപ്പോൾ ഐ പി 4 ആയിരിക്കും കിടക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാറ്റിയിട്ട് ഐ പി 4 ഐ പി 6 ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അത്ര പണിയേ ഉള്ളൂ. ഇനി ജസ്റ്റ് മേലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ബേരിയർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ LTE എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതായത് ഫസ്റ്റത്തെ ഓപ്ഷനാണ്. ആ LTE ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, ആ ഓപ്ഷൻ അൺടിക്ക് ചെയ്യുക. ഇത്ര പണിയുള്ളൂ. ഓക്കെ, വേറെ ഒന്നും നമ്മൾ ടിക്ക് ചെയ്യേണ്ട. ഓക്കെ, ഈ
LTE എന്നുള്ളത് മാത്രം ടിക്ക് മാർക്ക് ചെയ്താൽ മതി. അത്രയും കാര്യമുള്ളൂ. ഇനി ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ, ഏറ്റവും താഴത്തെ അകത്ത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സേവ് കൊടുക്കുക. ഇത്ര പണിയുള്ളൂ. ഓക്കെ, ഇനി ചിലരുടെ ഫോണിൽ എങ്ങനെ സേവ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും മുകളിലായിട്ട് ഒരു മൂന്ന് ഡോട്ട് ഉണ്ടാവും. ആ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് എന്നുണ്ടാവും, റീസെറ്റ് എന്നുണ്ടാവും. അത് സാംസങ്ങിൻ്റെ ഫോണിലൊക്കെയാണ് കൂടുതലും കാണാറ്. അവിടെ മെത്തലായിട്ട് ഡോട്ട് ഉണ്ടാവുക. ചില ഫോണിൽ ഇങ്ങനെ താഴെ തന്നെ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, സേവ് കൊടുക്കാനുണ്ടാവും. ഷോമിൻ്റെ എല്ലാ ഫോണിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഷോമിൻ്റെ എല്ലാ മോഡലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെത് പോക്കോ ആണ്. അപ്പോൾ എൻ്റെത് ഇങ്ങനെ മോർ ആയിട്ട് താഴെയായിട്ട് മോർ എന്ന് ആണുള്ളത്. അപ്പോൾ മോർ ക്ലിക്ക് ചെയ്താൽ സേവ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മേത്തലിൽ അപ്പോൾ മൂന്ന് ഡോട്ട് ഉണ്ടാവും, ആ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്താൽ സേവ് എന്നുണ്ടാവും, അത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എ പി എന്ന് പറയുന്നത് ഫസ്റ്റത്തെ എ പി ആണ്, അത് അങ്ങോട്ട് മാറിയതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ രണ്ടും പേര് വി എ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ഇപ്പോൾ ഈ വി എൻ്റെ ഒരു എന്താ ഇപ്പോൾ 4G എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സേവ് കൊടുക്കുകയാണ്. അപ്പോൾ എന്തേ, അത് രണ്ടാമതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ചെയ്തത് രണ്ടാമതായിട്ട് വന്നു. ഫസ്റ്റത്തതും ഡിഫാൾട്ടായിട്ട് വരുന്ന എ പി ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് എങ്ങനെ എനേബിൾ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആവും. ഇനി ചില ഫോണിൽ എങ്ങനെ എനേബിൾ ആക്കുക വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ നേരെ സൈഡിലായിട്ടൊരു റൗണ്ട് ഷേപ്പ് ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വി എൻ്റെ എ പി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.